നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 37-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഹസംഗമം എന്ന ഭാഗമാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ശ്രീരാമനും സീതാദേവിയും ഇങ്ങനെ ശംശപ വൃക്ഷച്ചുവട്ടിൽ ഗംഗാ നദീതീരത്ത് വിശ്രമിക്കുന്ന സമയത്താണ്. ലക്ഷ്മണൻ അമ്പും വില്ലും ഒക്കെ ധരിച്ച് കാവൽ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഇപ്പോ ഗുഹസംഗമം, അതായത് ഗുഹൻ ശ്രീരാമദേവനെ കാണാനായി എത്തിയിരിക്കുകയാണ്. ആരാണ് ഗുഹൻ? നിഷാദ രാജ്യത്തെ രാജാവാണ്. കാട്ടാള ജന്മമാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. നിഷാദ എന്നുള്ള നിഷാദ എന്ന അർത്ഥത്തിൽ തന്നെ കാട്ടാളൻ എന്നറിയില്ല, മഹാനിഷാദ എന്നുള്ള പ്രശസ്തമായ വാക്ക് അരുതേ കാട്ടാള. ഇപ്പൊ ഗുഹൻ ശ്രീരാമദേവനോട് ചന്ദ്രനോട് പറയാണ്, ഞാൻ അങ്ങയുടെ ദർശനം കൊണ്ട് എന്റെ ഈ കാട്ടാള ജന്മം തന്നെ പാവനമായി, എനിക്ക് പുണ്യം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം, ഈ നിഷാദ രാജ്യം ഇത് അങ്ങയുടെ തന്നെ രാജ്യമാണ്, അങ്ങയുടെ പാദാരതകൾ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ രാജ്യം അങ്ങയുടെ തന്നെയാണ്, ഇത് ഈ ഈ നിഷാദ രാജ്യം സംരക്ഷിച്ച് അങ്ങ് ഇവിടെ തന്നെ വസിക്കണം, ഇവിടെ തന്നെ താമസിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ശ്രീരാമൻ അദ്ദേഹത്തെ പല കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് നല്ലത് തന്നെ, ഈ രാജ്യം എന്റേത് തന്നെയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ അങ്ങ് തന്നെ ഭരിക്കുക. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. എനിക്കിങ്ങനെ ഗ്രാമാലയങ്ങളിലൊക്കെ താമസിക്കണമെങ്കിൽ, ഗ്രാമവാസമൊക്കെ വേണമെങ്കിൽ 14 വർഷം കൂടി ഇനി കഴിഞ്ഞേ ഒക്കും. 14 വർഷം വരെ എനിക്ക് ഒക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു റിക്വസ്റ്റ്, ഒരാവശ്യം ഗുഹനോട് പറയുന്നു. ഒരു ഉപകാരം ചെയ്യണം, എന്താണ്? കൊണ്ടുവരിക വടക്ഷീരമാശു നീ, ഞാൻ പേരാലിന്റെ കറ, വളരെ ശുദ്ധമായിട്ടുള്ള പേരാലിന്റെ കറ എനിക്ക് കുറച്ച് വേണം. അത് കുറച്ച് ഭൂതി ഭസ്മം വേണം. എന്തിനാണ് ഈ ഗുഹൻ അത് കൊണ്ട് കൊടുക്കുന്നു? അങ്ങനെ ശുദ്ധമായ പേരാലിന്റെ കറയും ഭൂതി ഭസ്മവും ചേർത്ത് ശ്രീരാമനും ലക്ഷ്മണനും അത് മുടിയിൽ ഇങ്ങനെ കെട്ടി അതിങ്ങനെ ജടയാക്കും. ജട കെട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ മുടിയെല്ലാം ജട കെട്ടി വനത്തിലേക്ക് പോകുന്ന തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട്. എന്നിട്ട് ആ വൃക്ഷച്ചുവട്ടില് ഇലകൾ കൊണ്ട്, അപ്പൊ കൊഴിഞ്ഞു വീണ ഇലകൾ കൊണ്ട് ഒരു ശയ്യ ലക്ഷ്മണൻ ഒരുക്കി കൊടുത്തു. ആ ശയ്യയിലാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും അന്ന് രാത്രി ഉറങ്ങുന്നത്. ലക്ഷ്മണൻ അവിടെ കാവൽ നിൽക്കുകയാണ്. ഇപ്പൊ കാവൽ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണനും ഗുഹനും തമ്മിൽ ഒരു സംവാദം നടക്കുന്നുണ്ട്. ഗുഹൻ ചില കാര്യങ്ങൾ പറയുന്നു, അതിന് ലക്ഷ്മണൻ നൽകുന്ന മറുപടി വളരെ അമൂല്യമായിട്ടുള്ള ജ്ഞാനമാണ്, സമാനതകളില്ലാത്ത ജ്ഞാനമാണ്, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ജ്ഞാനമാണ് ലക്ഷ്മണൻ ഗുഹന്റെ സംശയത്തിന് ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള നിലയിൽ അവിടെ നൽകുന്നത്. ഗുഹൻ ശ്രീരാമനെ കണ്ടിങ്ങനെ വളരെ ഹൃദയം തകർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ സ്വർണ്ണ കട്ടിലിൽ ഉള്ള അത്ര മനോഹരമായിട്ടുള്ള അങ്ങനെ എല്ലാവിധ സുഖഭോഗങ്ങളോടും കൂടി സാക്ഷാൽ സീതാദേവിയും ശ്രീരാമനും ഒരുമിച്ച് ശയിച്ചത് ഇവിടെ കണ്ടോ, തളിര് കൊണ്ടുള്ള ഇലകൾ കൊണ്ടുള്ള കിടക്കയിൽ, വനത്തിൽ, വൃക്ഷച്ചുവട്ടിൽ, എന്തൊരു കഷ്ടമാണ്. ഇതിനെല്ലാം കൈകേയിയാണ് കാരണം, ഇതിനെല്ലാം മന്ത്രയാണ് കാരണം, വേറെ ആരുമല്ല, ഈ രണ്ട് വ്യക്തികളാണ് ഇതിനെല്ലാം കാരണം. ഗുഹൻ പൊട്ടിത്തെറിക്കുകയാണ്, കൈകേയിയാണ് ഇതിനെല്ലാം കാരണം, മന്ത്രയാണ് ഇതിനെല്ലാം കാരണം. ഇത് ഈ ഇതിന് ലക്ഷ്മണന് നേരത്തെ ഇത്തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അതാണല്ലോ ലക്ഷ്മണ ഉപദേശത്തിന്റെ സാഹചര്യം തന്നെ. ഇപ്പൊ ലക്ഷ്മണന്റെ മറുപടി, ലക്ഷ്മണൻ നൽകുന്ന മറുപടി അഗാധമായിട്ടുള്ള ജ്ഞാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഭദ്രമതേ ശൃണു മത് വചനം. ശൃണു എന്ന് പറഞ്ഞാൽ കേൾക്കുക. അദ്ദേഹത്തോട് പറയാണ്, എന്റെ വാക്ക് കേൾക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക എന്നാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. എപ്പോഴും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാമ 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 എന്നുള്ള ശ്രീരാമചന്ദ്രന്റെ നാമം ജപിച്ചിടുക എന്നുള്ള ഉപദേശമാണ് ആദ്യമായിട്ട് അദ്ദേഹം നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരുടെയും ദുഃഖത്തിനും ആരും കാരണക്കാരല്ല. വളരെ മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.